Hi dears, ellavarkum nammude pudiyoru videoyilekku veendum swagatham. Appo innathe nammude recipe unniyappam aanu ṭo. Nalla soft aayittulla unniyappam aanu. Ee oru unniyappam njan ivide thayaarakkitte edukkunnathu aripodi vechittanu. Ithinte maavu kalakki odane thanne namukkathu chuttedukkanayittu pattum ṭo. Appo instant aayittulla nalla tasty aayittulla oru unniyappam aanu. Appo namukkathu enganeyanu thayaarakkitte edukkamennu nokkam. അപ്പോൾ നമ്മുടെ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കണം, നല്ല നൈസ് ആയിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് വറുക്കാത്ത പൊടിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വലിയ തരിയോട് കൂടിയിട്ടുള്ള റവയൊക്കെ ആണെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്കിനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ ഈ ഒരു ശർക്കര നമുക്കൊരു 400 ഗ്രാം വരെയൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഈ ഒരു ശർക്കരയുടെ അളവൊക്കെ കൂടുതലായിട്ടോ കുറവായിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പഴമൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടുത്തെ ഇതുപോലത്തെ 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. മൈസൂർ പഴം എന്നൊക്കെ പറയില്ല, ആ ഒരു പഴമാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരിപ്പൊടിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച ഉടനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പഴത്തിൻ്റെ കളറൊക്കെ ആകെ മാറിയിട്ട് പോകും. പിന്നെ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ശർക്കരപ്പാനും ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇത് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യമേ മൊത്തമായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ കലക്കി എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതേ ശർക്കരപ്പാനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മാവ് നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ നമുക്കൊരു ബാറ്റർ കിട്ടാനായിട്ട്. ഒത്തിരി ലൂസാക്കിയിട്ടും എടുക്കരുത്, എന്നാൽ നല്ല കട്ടിക്കും പാടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എള്ള് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരയ്ക്കൊന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു നെയ്യോട് കൂടിയിട്ട് തന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതേ ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാവ് കോരി ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത കാരണം ഇങ്ങനെ പുറത്തേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറ് ആവണ വരയ്ക്കൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, താങ്ക് യു.